السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു പരിശ്രമവും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഉത്സാഹവുമുണ്ടെങ്കിൽ ഇത് ഏതൊരാൾക്കും നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ഇങ്ങനെയൊരു അവസരം പിന്നീട് നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ബലിപെരുന്നാൾ നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ അപേക്ഷിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൊറോണയെന്ന മഹാമാരിയിൽ അകപ്പെട്ട് മങ്ങലേറ്റ രണ്ടാമത്തെ ബലിപെരുന്നാളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ആവശ്യവും അത്യാവശ്യവുമാണ്. മതപരമായും ഭൗതികമായുമുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലെ എല്ലാവിധ ആരാധനകളും ഒരുപോലെ നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ പരിശുദ്ധ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ഏക സന്ദർഭമാണിത്. ഹജ്ജിലെ പ്രധാനപ്പെട്ട അമലുകൾ നടക്കുന്നത് ദുൽഹജ്ജ് മാസം 8 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള ദിവസങ്ങളിലാണ്. പരിശുദ്ധ ഹറമിൽ ചെന്ന് ഹജ്ജിൻ്റെ ആ കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ സാധിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്. ആ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു ദിനങ്ങളാണ് തർവിയത്തിൻ്റെ ദിവസമായ ദുൽഹജ്ജ് 8 അറഫ ദിനമായ ദുൽഹജ്ജ് 9. മക്കയിൽ ഹജ്ജിന് വേണ്ടി എത്തുന്ന ഹാജിമാർ, സാധാരണഗതിയിൽ അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുന്ന ആളുകൾ, ദുൽഹജ്ജ് 8 ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് നീങ്ങുന്നത്. പഴയ കാലങ്ങളിൽ മിനയിലും അറഫയിലുമൊന്നും കുടിക്കാനാവശ്യമായ സംസം വെള്ളം ഇല്ലായിരുന്നു. അറഫയിലേക്കും പിന്നീട് മുസ്ദലിഫയിലേക്കും അതിനുശേഷം മിനയിലേക്കും പോയി 4-5 ദിവസം താമസിക്കേണ്ട ദീർഘമായ ഈ ഒരു ആരാധനാ യാത്രക്കിടയിൽ ആവശ്യമായ വെള്ളം ശേഖരിക്കുകയും കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്യുന്ന ദിവസമാണ് ദുൽഹജ്ജ് 8 എന്നതുകൊണ്ടാണ് യൗമു തർവിയ, ദാഹം തീർക്കുന്ന ദിവസം എന്ന് ദുൽഹജ്ജ് 8 പേര് വന്നിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ എല്ലായിടത്തും വെള്ളം സുലഭമാണെങ്കിലും സംസം തന്നെ ആ യാത്രയിലും താമസ കാലയളവിലുമൊക്കെ യഥേഷ്ടം കുടിക്കണമെങ്കിൽ ഇന്നും ഹാജിമാർ സ്വയം തന്നെ ആ വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം. ഏതായിരുന്നാലും ദുൽഹജ്ജ് 8 മിനയിൽ ഒരുമിച്ചുകൂടിയ ഹാജിമാർ അവിടെ നിന്ന് 9 രാവിലെ അറഫയിലേക്ക് നീങ്ങുകയാണ്. ഹജ്ജിൻ്റെ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട അറഫയിൽ നിൽക്കുക എന്ന കർമ്മം ദുൽഹജ്ജ് 9 നടക്കുന്നത്. ഹജ്ജും ഉംറയും തമ്മിലുള്ള ഏക വ്യത്യാസം അറഫയിൽ നിൽക്കുക എന്നത് ഉംറയിലില്ല, ഹജ്ജിൽ മാത്രമേ ഉള്ളൂ എന്നതാണ്.
ഹജ്ജിൻ്റെ അമലുകളെ മൊത്തം പരിശോധിക്കുമ്പോൾ അറഫയിൽ നിൽക്കലല്ലാത്ത ഏത് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടാലും അത് വീണ്ടെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. എന്നാൽ ഒരു ഹാജിയുടെ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെട്ടാൽ ആ വർഷത്തെ ഹജ്ജ് അവന് നഷ്ടപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ ഹജ്ജു അറഫ, ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർള് തന്നെയാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് എന്നാണ്. മാത്രമല്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പരിശുദ്ധ ഹറമിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാർ ഒരേ സമയം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരാഗോള മുസ്ലിം സമ്മേളനം തന്നെയാണ് അറഫയിൽ നടക്കുന്നത്. അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ഒരേ വേഷത്തോടെ, ഒരേ ചിന്തയോടെ, ഒരേ മന്ത്രത്തോടെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഒന്നിച്ചൊരുമിച്ചുകൂടി പരസ്പരം ഏറ്റുമുട്ടലുകളോ വാഗ്വാദങ്ങളോ ഭൗതിക സംസാരങ്ങളോ ഒന്നുമില്ലാതെ ഏകനായ ഇലാഹിൽ ലയിക്കുന്ന ആ അനർഘ നിമിഷം അത് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ വേള തന്നെയാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ 110,000 സഹാബത്തിനെയും കൂട്ടി ഹജ്ജത്തുൽ വദായിൽ ജബലുർ റഹ്മയുടെ സമീപത്ത് ഒരുമിച്ച് കൂടുകയും വെള്ളിയാഴ്ചയായിരുന്നു അന്നത്തെ അറഫ. ആ വെള്ളിയാഴ്ച അസറിന് ശേഷം തിരുമേനി തങ്ങൾ സ്വഹാബത്തിനോട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് അവതരിപ്പിച്ചു കൊടുത്ത ഒരു വചനമുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ ദിവസം നബിയെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെല്ലാം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ ഏറ്റവും നല്ല മതമായി അള്ളാഹു തആല അംഗീകരിച്ച് നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്നർത്ഥം വരുന്ന ഈ വിശുദ്ധ വചനം ഇറങ്ങിയത് ആ അറഫയിലാണെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളിലൊന്നായ ഇസ്ലാമിനെ പൂർണ്ണമാക്കി തന്നു എന്നർത്ഥം വരുന്ന ആ വചനം ഇറങ്ങിയത് അറഫയിലാണെന്ന് പറയുമ്പോൾ അറഫ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങൾ ഹജ്ജിൻ്റെ മക്കയിലും മക്കയുടെ ഹറമിൻ്റെ ഭാഗങ്ങളിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 15 സ്ഥലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അറഫ എന്നും വരുമ്പോൾ അറഫയുടെ മഹത്വം ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ അറഫ ദിനത്തിലാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ഖുർആനിലെ വിശുദ്ധ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. അന്നത്തെ അറഫ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹജ്ജുൽ അക്ബറായിരുന്നു. ഹജ്ജത്തുൽ വദാഇന് വേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിലെ ജബലുർ റഹ്മയുടെ സമീപത്ത് 100,000 സ്വഹാബത്തുൽ കിറാമിനെ ഒരുമിച്ച് കൂട്ടി തൻ്റെ വാഹനപ്പുറത്ത് അറഫയിൽ നിൽക്കുക എന്ന കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിശുദ്ധ വചനം അള്ളാഹു തആല അവതരിപ്പിച്ചു നൽകിയത്. ഇതിനെല്ലാം പുറമെ ധാരാളം മഹത്വങ്ങൾ ഈ അറഫ ദിവസത്തിന് ഉള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഴ്തിക അല്ലാഹു മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ ധാരാളം ആളുകളെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും വർഷത്തിൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അറഫ ദിവസത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ, കണക്കില്ലാത്ത ആളുകളെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ദിനത്തിൻ്റെ മഹത്വം വളരെ വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ മിൻഹാജിൽ പറഞ്ഞത്, വഹുവ അഫ്ളലുൽ അയ്യാമി
ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ദുൽഹജ്ജ് 9 അറഫ ദിനമാണെന്നാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10നേക്കാളും മുഹറം മാസത്തിലെ ആദ്യത്തെ 10നേക്കാളും ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ വിവരിച്ചിട്ടുള്ള ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 9ഉം 8ഉം. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ മഹാത്മ്യങ്ങൾ കണക്കിലെടുത്ത് അതിൻ്റെ നേട്ടങ്ങൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ധാരാളം സുഹൃതങ്ങളെ സംബന്ധിച്ച് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്. ദുൽഹജ്ജ് മാസം 1 മുതൽ 8 വരെ എല്ലാ ദിവസങ്ങളിലും 9ാമത്തെ അറഫ ദിവസത്തിലും നോമ്പ് നോൽക്കുന്നത് വളരെ ശക്തിയായ സുന്നത്താണെന്ന് മഹാനായ ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അൻ യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശരി ദുൽഹിജ്ജ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളേക്കാൾ അള്ളാഹുവിന് ആരാധന നിർവഹിക്കപ്പെടൽ പ്രിയങ്കരമായ മറ്റൊരു ദിവസവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. മാത്രമല്ല എഴുതിലു സിയാമു കുല്ലി മിൻഹ ബി സിയാമി സനത്തിൻ. ആ ദിവസങ്ങളിൽ ഓരോ ദിവസത്തെ നോമ്പും ഒരു വർഷത്തെ നോമ്പിനോട് കിടപിടിക്കുന്നതും വഖിയാമു കുല്ലി ലൈലത്തി മിൻഹ ബി ഖിയാമി ലൈലത്തുൽ ഖദ്രി. ഓരോ രാത്രിയിലുള്ള നിസ്കാരവും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലുള്ള നിസ്കാരത്തിനോട് കിടപിടിക്കുന്നതുമാണെന്ന് ആ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 8 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും അറഫ ദിവസമാകുന്ന 9ാമത്തെ ദിവസവും നോമ്പ് നോൽക്കുന്നതിനും രാത്രിയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതോടൊപ്പം അറഫ ദിവസത്തിലെ സുന്നത്ത് നോമ്പിന് വളരെയേറെ പ്രതിഫലമുള്ളതായി വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. സിയാമു യൗമി അറഫ. അറഫ ദിവസത്തിലെ നോമ്പ് അഹത്തസിബു അലല്ലാഹി അന്നഹു യുകഫിറു സനത്തല്ലത്തി ഖബ്ലഹു വസ്സനത്തല്ലത്തി ബഅദഹു. അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരാൻ മാത്രം മതിയായതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ഈ അറഫ ദിവസത്തിലെ നോമ്പ് വന്നിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലുള്ള വന്യജീവികൾ പോലും ഈ അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് മുൻകാല പണ്ഡിതന്മാരിൽ ചിലർ പരിശോധിച്ചറിഞ്ഞിട്ടുണ്ടെന്നതാണ്. അവർ മാംസവുമായി ആ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഭാഗത്തിലേക്ക് പോയി അവിടെ ഇട്ടുകൊടുക്കുകയും ഉടനെ തന്നെ ആ മൃഗങ്ങൾ അടുത്ത് വന്ന് അകലെ നിന്നുകൊണ്ട് ആ മാംസത്തിലേക്കും സൂര്യനിലേക്കും നോക്കി മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയും സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായതിൻ്റെ ശേഷം ആ മാംസം എല്ലാവരും കൂടെ വന്ന് കഴിക്കുകയും ചെയ്തത് അവരുടെ അനുഭവത്തിലുണ്ടെന്ന് മഹാനായ ഇമാം ബുജേരിമി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നതായി കാണാം. ഇത്രമാത്രം മഹത്വമുള്ള അറഫ ദിവസത്തെ നോമ്പ് ആ അറഫ ദിവസമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ തൊട്ടു മുമ്പത്തെ
തർവിയ ദിവസമായ ദുൽഹജ്ജ് എട്ടിനും വളരെ ശക്തിയേറിയ സുന്നത്താണ് അന്നും നോമ്പു നോൽക്കലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ്. അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ജീവിതത്തിലെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്നും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും എന്ന ഹദീസിൻ്റെ വാചകത്തിൻ്റെ വിവരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അറഫ ദിവസത്തെ നോമ്പ് നോറ്റ ആൾക്ക് ഒരു വർഷം ദീർഘായുസ് ലഭിക്കുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാണ്. കാരണം വരുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടണമെങ്കിൽ ഒരു വർഷം അദ്ദേഹം ജീവിച്ചിരിക്കണമല്ലോ എന്നതാണ് അതിന് പറയുന്ന ന്യായം. ഏതായിരുന്നാലും വളരെ മഹത്വമുള്ള ചെറുദോഷങ്ങളെല്ലാം പുറത്തു കിട്ടുന്ന, അഥവാ ചെറുദോഷങ്ങളില്ലെങ്കിൽ ഹസനാത്തുകൾ ഏടുകളിൽ നിറക്കപ്പെടുന്ന വലിയ ഒരു സുഹൃതമാണ്, ശക്തിയായ സുന്നത്തുള്ള ഒരു കാര്യമാണ് അറഫ ദിവസത്തെ നോമ്പ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അറഫ ദിനത്തിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു സുഹൃതമാണ് ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിം മഅലൂമാത്ത്, അയ്യാമും മഅലൂമാത്ത് എന്ന ഈ ആയത്തിലെ അയ്യാമും മഅലൂമാത്ത് കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റഹിമഹുള്ള തൻ്റെ അദ്കാറിൽ പറയുന്നത് കാണാം. വയലം അന്നഹു യുസ്തഹബ്ബുൽ ഇക്സാർ, അറിയണം തീർച്ചയായും വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. മിനൽ അദ്കാരി ഫി ഹാദൽ അശ്രി, ഈ ദുൽഹിജ്ജ 10 ദിവസത്തിലും ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. സിയാദത്തൻ അലാ ഗൈരിഹി, മറ്റു ദിവസത്തേക്കാൾ ഉപരി ഈ 10 ദിവസത്തിൽ ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കണം. മാത്രമല്ല വയുസ്തഹബ്ബു മിൻ ദാലിക ഫി യൗമി അറഫ അക്സറ മിൻ ബാഖിൽ അശ്രി, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ചൊല്ലുന്നതിനേക്കാൾ കൂടുതലായി അറഫ ദിവസം ദിക്റുകൾ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് മഹാനായ ഇമാം നബവി റഹിമഹുള്ള നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാവുന്നതാണ്. മാത്രമല്ല ഈ ദിവസം ഇത്തരം ദിക്റു ദുആ പോലെയുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ അവൻ്റെ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഈ കാര്യത്തെ തൊട്ട് അശ്രദ്ധമാവുക എന്നുള്ളത് വളരെ ഗൗരവമായ ഒരനാസ്ഥയാണ്, ഈ ഒരു അവസരം പിന്നീട് നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല എന്ന് മനസ്സിലാക്കി കൂടുതലായി ദിക്റുകളും ദുആകളുമൊക്കെ വർദ്ധിപ്പിക്കണമെന്ന് മഹാനവറുകൾ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. മുസ്തഗ്ഫിരി എന്നവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറ യൗമ അറഫ ഉഴുത്തിയ മാസഅൽ, അറഫ ദിവസം ആരെങ്കിലും 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തോതിയാൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മുസ്തഗ്ഫിരി എന്നവർ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ള തൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അറഫ ദിവസം 1000 തവണ ഓതുക എന്നത് വളരെ മഹത്വമുള്ള ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്ന വലിയൊരു സുഹൃതമാണ്. അതേപോലെ അറഫ ദിവസത്തെ സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമുത്തശ്രീക്കിൻ്റെ അവസാന ദിവസത്തെ അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം, ഫർളായതോ സുന്നത്തായതോ ആയ നിസ്കാരങ്ങൾ, മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പോലും
തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് എന്ന കാര്യവും നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതേപോലെ ലൈലത്തു തർവിയ, തർവിയത്തിൻ്റെ രാവും അറഫയുടെ രാവും ആരാധനകളെ കൊണ്ട് സജീവമാക്കുക, ഹയാത്താക്കുക എന്നുള്ളത് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമാണ്. മഹാനായ ഇമാം മുന്തിരി അത്തർദീബ് വ തർഹീബ് എന്നുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ മുആദ് ബിനു ജബൽ റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ അഹിയൽ ലയാലിയൽ ഖംസ്, ആരെങ്കിലും അഞ്ച് രാത്രികളെ ആരാധനകളെ കൊണ്ട് സജീവമാക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാകുന്നതാണ്. ലൈലത്ത് തർവിയ വ ലൈലത്ത് അറഫ, ഒന്ന് തർവിയത്തിൻ്റെ രാവും അറഫയുടെ രാവും. വ ലൈലത്തുൻ നഹരി വ ലൈലത്തുൽ ഫിത്ർ, വലിയ പെരുന്നാൾ രാവും ചെറിയ പെരുന്നാൾ രാവും. വ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ബറാഅത്ത് രാവ് അഥവാ ഷഅബാൻ പതിനഞ്ചിൻ്റെ രാവ്. ഈ അഞ്ച് രാത്രികൾ ആരെങ്കിലും ഹയാത്താക്കിയാൽ അവർക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി മഹാനായ ഇമാം മുന്തിരി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ രാത്രികളിലൊക്കെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും ദിക്റും സ്വലാത്തും അങ്ങനെ സൽക്കർമ്മങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കുക എന്നത് വളരെയധികം നാം ഗൗനിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരം അസുലഭ മുഹൂർത്തങ്ങൾ എപ്പോഴും നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. വളരെ ചുരുങ്ങിയ ആയുസ് മാത്രം ലഭിക്കുന്ന നാം ഇത്തരം നല്ല അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രതിഫലങ്ങളുടെ കൊയ്ത്തുകാലമായ നല്ല അവസരങ്ങളെ ശ്രദ്ധയോടെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന അമലുകളൊക്കെ ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങളായി അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഇത്തരം പഠനാർഹമായ പ്രതിഫലം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ സുഹൃദത്തിൽ നമ്മുടെ സ്നേഹജനങ്ങളെയും കൂട്ടുകാരെയും കുടുംബത്തെയുമൊക്കെ പങ്കാളികളാക്കണമെന്നും ഈ സന്ദേശം അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്താത്തവർ അതും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പഠനാർഹമായി ആയ വീഡിയോകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് അനിവാര്യമായതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ഇടപെടലുകളും ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഖബറകത്തും പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.